ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു തെരണ്ടിക്കറിയുടെ റെസിപ്പി ആയിട്ടാണ്. നല്ല കുടമ്പുളിയൊക്കെ ഇട്ട് വെച്ച അടിപൊളി തെരണ്ടിക്കറിയാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന് കൊടുക്കുക. ഈ കറി ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ആദ്യം തന്നെ എടുക്കേണ്ടത് കുടമ്പുളിയാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു 5 പീസ് കുടമ്പുളി എടുത്തിട്ടുണ്ട്. കഴുകി നന്നായി വൃത്തിയാക്കിയതാണ്. അതിനി കുതിരാൻ വേണ്ടി വെള്ളമൊഴിച്ച് വെക്കാം. പിന്നെ ചെറിയുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇതൊക്കെ അരിഞ്ഞെടുക്കണം. പിന്നെ നമുക്കിതായി ഇത്രയും സ്പൈസസ് വേണം. കുരുമുളക്, ഉലുവ, പെരിഞ്ചീരകം നന്നായി വറുത്ത് ഞാനിപ്പോൾ മിക്സിയിൽ പൊടിച്ചെടുത്തതാണ്. ഇനി ഒരു ചട്ടി ചൂടാവുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമ്മുടെ വെളുത്തുള്ളി, ചെറിയുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. വെളുത്തുള്ളിയും ഉള്ളിയൊക്കെ വേവുന്നതിൻ്റെ നല്ലൊരു സ്മെല്ല് വരും. ആ സമയത്ത് നമുക്കിതിലേക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 1¾ teaspoonനോളം മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി അതിനുശേഷം നമുക്കിതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1¾ teaspoon മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1½ teaspoon മഞ്ഞൾപ്പൊടി ഇത്രയും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. എരിവിന് വേണ്ടി നമ്മൾ കുരുമുളക് മറ്റേതിൽ പൊടിച്ച് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് മുളക് പൊടിയൊക്കെ കുറച്ച് ചേർത്ത് കൊടുത്തത്. നിങ്ങൾക്ക് ആവശ്യാനുസരണം മാറ്റം വരുത്താം. ഇനി നമ്മുടെ പൊടിച്ച് വെച്ചിരിക്കുന്ന ആ കുരുമുളക്, പെരിഞ്ചീരകം, ഉലുവയുടെ കൂട്ടം കൂടി ഇട്ട് കൊടുക്കാം. ഇത് പൊടിക്കാൻ വേണ്ടി ഞാൻ 2 teaspoon കുരുമുളക്, 1 teaspoon പെരിഞ്ചീരകം, 1/2 teaspoon ഉലുവ എന്നിവയാണ് ചൂടാക്കിയെടുത്തത്. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് മാറ്റം വരുത്താം. ഇനി നമുക്കിതിലോട്ട് കുതിർത്തി വെച്ചിരിക്കുന്ന കുടമ്പുളി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കറിയിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിത് തിളക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഈ മീനിന് ട്രിവാൻഡ്രം സൈഡിലോട്ടൊക്കെ തിരച്ചി എന്നാണ് പറയുന്നത്. നമ്മൾ കണ്ണൂർ സൈഡിലൊക്കെ തിരണ്ടി എന്നാണ് പറയുന്നത്. പല സ്ഥലത്തും പല പേരായിരിക്കും. നല്ല ടേസ്റ്റാണ് ഈ കറി കഴിക്കാൻ വേണ്ടിയിട്ട്. ഈ മീൻ മിക്കവാറും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു മീനാണ്. തേങ്ങ അരച്ചിട്ടും നമുക്കിതിൻ്റെ കറി ഉണ്ടാക്കാം. ഞാൻ മുമ്പ് ഒരു സ്രാവ് കറിയുടെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതേ സെയിം റെസിപ്പി തന്നെയാണ് തേങ്ങ അരച്ച് വെക്കുമ്പോൾ ഫോളോ ചെയ്യേണ്ടത്. കാണാത്തവർ അതൊന്ന് പോയി കാണുക. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മീനൊക്കെ കറിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ മീന് അതിലിരുന്ന് നന്നായി ഒന്ന് തിളച്ച് വെന്ത് വരണം. കുറച്ചധികം തന്നെ സമയമെടുക്കും ഇത് വെന്ത് കിട്ടാൻ വേണ്ടി. നല്ല ഉറപ്പുള്ള മീനാണ്. നമ്മൾ സ്രാവും അങ്ങനെ തന്നെയായിരുന്നു ചെയ്തത്. ഇപ്പോൾ ഇതാ നല്ലപോലെ തിളച്ചിട്ടുണ്ട്. നമുക്ക് എടുത്തു നോക്കുമ്പോൾ അറിയാൻ പറ്റും ആ പീസിലൊക്കെ നന്നായി മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. അതിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇത് കുറച്ചൊന്ന് കുറുകാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ചാറ് നമുക്ക് ആവശ്യമുള്ള അത്രയും കുറുക്കിയെടുക്കാം. ഈ കറി കുറച്ച് കുറുകിയിട്ടുള്ള ചാറോട് കഴിക്കുന്നതാണ് നല്ല ടേസ്റ്റ്. ഒരുപാട് കറിയൊന്നും വേണ്ട, ഇത്തിരി ചാറ് മതി. നമുക്ക് ഒരുപാട് ചോറ് കഴിക്കാൻ പറ്റും. നല്ല എരിവും പുളിയൊക്കെ ആയിട്ട് അടിപൊളി ടേസ്റ്റാണ്. പിന്നെ മീനിൻ്റെ ടേസ്റ്റാണെങ്കിൽ പറയുകയേ വേണ്ട. ഞാനിപ്പോൾ ഈ സ്റ്റേജിൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. ഈ കറി ഇങ്ങനെ ചൂടോടെ കാണുമ്പോൾ തന്നെ ഒന്ന് എടുത്ത് നാവിൽ വെച്ച് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി തോന്നും. അത്രയും നല്ല സ്മെല്ലൊക്കെയാണ് ഈ കറിക്ക് ടേസ്റ്റും. പിന്നെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാലേ നിങ്ങൾക്കത് അറിയാൻ പറ്റൂ. കൂടുതലായിട്ട് ഞാൻ പറയുന്നില്ല. ഇനി ഈ മീൻ നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ ഈ തരത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ വെച്ച് നോക്കണം. നമ്മൾ എപ്പോഴും കഴിക്കുന്ന മീൻകറിയിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു രുചിയാണ്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.